പ്രമുഖ മലയാള ചലച്ചിത്ര സീരിയൽ നടൻ ടി എസ് രാജു അന്തരിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് പ്രമുഖ നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ പറയുന്നു. വാർത്ത കേട്ടയുടനെ ആത്മ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കിഷോർ സത്യരാജുവിനെ വിളിച്ച് സംസാരിച്ചുവെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി ഇരിക്കുന്നുവെന്നും ദിനേശ് പറഞ്ഞു. ഒരു പ്രമുഖ നടന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടി എസ് രാജു അന്തരിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റ് ഇന്നലെ രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ചില മാധ്യമങ്ങളും മരണവാർത്ത നൽകിയിരുന്നു. മലയാളത്തിലെ സിനിമാ സീരിയലുകളിൽ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ടി എസ് രാജു. ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് നടത്തിപ്പുകാരൻ ഗോവിന്ദൻ എന്ന വേഷത്തിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ദേവി മഹാത്മ്യം സീരിയലിലെ വില്ലൻ വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി മറ്റൊരു കഥാപാത്രമാണ്. പ്രജാപതി, നഗരപുരാണം തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. എന്നാൽ വിഷയത്തെക്കുറിച്ച് നടൻ ടി എസ് രാജു തന്നെ പ്രതികരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അടുത്ത് ഒരു സിനിമയിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം മരിക്കുന്നതായി അഭിനയിച്ചിരുന്നു. പ്രൊമോഷൻ്റെ ഭാഗമായി ഇതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. ഇത് കണ്ട് തെറ്റിദ്ധരിച്ചാകാം ഞാൻ മരിച്ചെന്ന് വാർത്ത പ്രചരിക്കാൻ കാരണം. വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ രാവിലെ മുതൽ തുടർച്ചയായി കോളുകൾ വരുന്നുണ്ടെന്നും എന്നാൽ ദ ഷോ ഈസ് ഗോയിങ് ഓൺ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആത്മ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ നടൻ കിഷോർ സത്യ ആണ് ടി എസ് രവി മരിച്ചെന്ന വാർത്ത വ്യാജമെന്ന് ആദ്യം സ്ഥിരീകരിച്ചത്. റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ രവിയെ കിഷോർ സത്യ ഫോണിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. 50 സിനിമകളിൽ രാജു അഭിനയിച്ചിട്ടുണ്ട്. 1969 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അനാച്ഛാദനം എന്ന പ്രേം നസീർ ചിത്രത്തിലൂടെയാണ് ടി എസ് രാജുവിൻ്റെ സിനിമാ പ്രവേശം. സഹസംവിധായകനായ ഹരിഹരൻ മുഖേനയാണ് ചിത്രത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ വേഷം രാജുവിന് ലഭിച്ചത്. അതിനുശേഷം സത്യൻ നായകനായ വെള്ളിയാഴ്ച എന്ന ചിത്രത്തിലും ഒരു വേഷം ലഭിച്ചു. നാടകങ്ങളിലൂടെയാണ് പിന്നെ ടി എസ് രാജു തൻ്റെ അഭിനയ ജീവിതം തുടരുന്നത്. നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം സജീവമായി. 1995 ത്രീമൻ ആർമി എന്ന സിനിമയിലൂടെയാണ് രാജു വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുന്നത്.